മുണ്ടുടുത്ത മോദി എന്നൊരു പരാമർശമുണ്ടല്ലോ. കേന്ദ്രത്തിൽ മോദി എന്താണോ ചെയ്യുന്നത് അതാണ് കേരളത്തിൽ പിണറായി വിജയൻ ചെയ്യുന്നത്. കേരളം ഇത്രയധികം നശിച്ച അവസ്ഥയിലായിട്ടും ഒരുപക്ഷേ കേന്ദ്രത്തിൽ നിന്നും അവർ മൗനം പാലിക്കുന്നത് കേരളം നശിച്ചു കാണേണ്ടത് ഒരു ബി ജെ പി അജണ്ടയാണ്, എന്നാലേ ബി ജെ പിക്ക് കേരളം കിട്ടുള്ളൂ എന്നൊരു പരാമർശമുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ് ഈ പറയുന്ന നരേന്ദ്രമോദി ഇന്ത്യയിലാണെങ്കിൽ കേരളത്തിലെ പിണറായി വിജയൻ. അത് മുണ്ടുടുത്ത മോദി എന്ന് പറയുന്നത് പിണറായി വിജയനെ പറയുന്നത് അത് തീർത്തും ഒരു ബി ജെ പി അജണ്ട തന്നെയാണ്. കാരണം ഇത്രയധികം വിവാദങ്ങളും പ്രശ്നങ്ങളും സി പി എമ്മിനെതിരെ പിണറായി ഭരണത്തിനെതിരെ പരാതികൾ ഉന്നയിച്ചിട്ടും പല രീതിയിൽ കേന്ദ്രത്തിൽ നിന്നുള്ള ഇടപെടലുകൾക്ക് പ്രസക്തിയുണ്ട്. എന്നിട്ട് പോലും ഒരു തരത്തിലൊരു അംശം ഇടപെടാതെ പല ഏജൻസികളും കാര്യങ്ങളും അന്വേഷണ ഏജൻസികളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ഇടപെടാതിരിക്കുന്നത് അത് അവർ വ്യക്തമായിട്ടുള്ള അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി മുമ്പോട്ട് പോകുന്നത്. ബി ജെ പി കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് ഒരു വലിയ സ്വപ്നം കാണുന്നത് പോലെ കാണുന്ന ഒരു സ്വപ്നമാണ് സി പി എം മുക്ത ഭാരതം. അതിന് ഒരു കണിക മാത്രമാണ് ഇന്ത്യയിൽ ഈ സി പി എമ്മിനുള്ളൂ എന്നുള്ളതും വ്യക്തമാണ്. കേരളത്തിലെ അവസ്ഥ, ഈ കേരളം പിണറായി വിജയനാൽ മുടിഞ്ഞു പോയാൽ ഏറ്റവും സന്തോഷിക്കുന്നത് പൊക്കത്തിരിക്കുന്ന നരേന്ദ്രമോദി ആയിരിക്കും. നരേന്ദ്രമോദിയുടെ അജണ്ടകളിൽ ഒന്നാണ് പിണറായി വിജയനിലൂടെ സി പി എമ്മിനെ തുടച്ചു നീക്കുക എന്നുള്ളത്. സി പി എമ്മിനോ വിഡ്ഢിയായ മുഖ്യമന്ത്രിക്കോ അത് മനസ്സിലാകുന്നില്ല എന്നുള്ളത് ഒരു വലിയ സത്യം. സ്വന്തം പാർട്ടിയെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ് പിണറായി വിജയനും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെ ഇല്ലാണ്ടാക്കാനും ഒരു ഏകാധിപത്യം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയാണ്. നരേന്ദ്രമോദി ചെയ്യുന്ന അതേ കാര്യങ്ങൾ, പരസ്പരം ഭിന്നിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അണുവിട തെറ്റാതെ അനുസരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത് പിണറായി വിജയൻ. ക്ലാസ് മുറിയിലെ ബെഞ്ചിലിരിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ പോലും വർഗീയത വിളമ്പുന്ന ഒരു അന്തരീക്ഷമാണുള്ളത്. ജാതിയും മതവും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നൊക്കെ ഉള്ളത് വേർതിരിച്ച് കാണുന്നത് നമ്മളിപ്പോ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ഒരു ഹിന്ദു രാഷ്ട്രമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യയെ ഭാരതമാക്കുക, അല്ല പാഠപുസ്തകങ്ങളൊന്നും ചരിത്രത്തെ തന്നെ ഇല്ലാണ്ടാക്കുക, ചരിത്ര പഠനമൊക്കെ നാമാവശേഷമാക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. കാരണം ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ചരിത്രമൊക്കെ ഇവർക്കൊരു വലിയ ചോദ്യചിഹ്നമാകും, വലിയൊരു വെല്ലുവിളിയാകും. ആ വെല്ലുവിളിയെ മാറ്റണമെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ നിന്ന് തന്നെ ആദ്യം എടുത്തു കളയണം. മഹാത്മാഗാന്ധിയെ കൊന്നത് RSS ആണ് എന്നുള്ള സത്യം നമുക്കെല്ലാവർക്കും അറിയാം. ആ ഒരു സത്യം നിലനിൽക്കെ ഈ കൊന്ന ഗോഡ്സയെ മഹാത്മാഗാന്ധിയുടെ സ്ഥാനത്തേക്ക് രാഷ്ട്രപിതാവാക്കി പ്രതിഷ്ഠിക്കാനുള്ള തയ്യാറെടുപ്പിലും ആ ഒരു വ്യഗ്രതയിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ലക്ഷ്യങ്ങൾക്കുള്ള പിന്തുണ കൊടുക്കുകയാണ് ഈ കേരളത്തിലെ ഈ മൂലയിൽ നിന്നുകൊണ്ട് പിണറായി വിജയൻ ചെയ്യുന്നത്. ഇതൊക്കെ വിഡ്ഢിത്തത്തിന്റെ തെളിവുകളാണ്. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു അംശം ചിന്തിച്ച ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതൊന്നും മനസ്സിലാക്കാത്ത അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന പിണറായി വിജയന് സ്വന്തം ലൈഫാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം യോഗ്യനല്ല.